ഹലോ ഗൈസ്, ഇനി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. കുക്കാരാന്നറിയോ, ഷെഫാണ് ഞാൻ ഗൈസ്. ഇത് ഈ വീഡിയോ എൻ്റെതാണ് ഗൈസ്. ഇത് ഞാൻ മാത്രമാണ് ഈ വീഡിയോയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് ഞാനും അമ്മയും ഒരു ദിവസം ഞങ്ങൾക്കന്ന് നല്ല വൈകുന്നേരം നല്ല വിശപ്പ് എന്നീ സ്നാക്സ് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പീടിയിൽ പോയി പഴം വാങ്ങി. അപ്പോൾ പഴത്തിനെ പറ്റി എന്തൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ നോക്കി. പഴത്തിനെ പറ്റി ഞങ്ങൾ കുറേ ഡിഷസ് കണ്ട്. അങ്ങനെയാണ് കണ്ടതാണ് ഇത്. അപ്പോൾ ഗൈസ് ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാനാണ് ഗൈസ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാനൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് കുറേ കുറച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പഴം കുഞ്ഞിതായി പൊരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഉണ്ടായി അരിഞ്ഞിട്ട് ഞാൻ ഇടുകയാണ്. ഈ പഴം ഞാനില്ലേ, അമ്മ എനിക്ക് ഇങ്ങനെ പഴം ഉണ്ടാക്കി പഴം പൊരിച്ച് തരും നെയ്യിട്ടിട്ട്. അതിനെക്കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പഴം തന്നോളും ഗൈസ്. പിന്നെ അമ്മ ഇത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്നത് ഗൈസ്, ഞാൻ തടിക്കുന്നില്ല ഗൈസ്. എനിക്ക് തടിക്കും, ഞാൻ എന്ത് കഴിച്ചാലും ഞാൻ തടിക്കില്ല. ഇത് മറ്റേ ഡയലോഗാണ്, ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ ശരീരത്ത് പിടിക്കില്ല. എന്ത് കഴിച്ചാലും ഞാൻ എപ്പോഴും സീരിയസ് ഫേസല്ലേ, ആ ഡയലോഗാണ് എനിക്ക് ഇത് ഓർമ്മ. ഗൈസ് അപ്പോൾ ഞാനൊന്നും കഴിക്കാത്ത കൊണ്ടാണ് അമ്മ എനിക്കിപ്പോൾ ഇത് ഉണ്ടാക്കി തരുന്നത്, ഉണ്ടാക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി. പിന്നെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കണം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്തൊക്കെയൊക്കെ ക്രോപ്പായ ഞാൻ തിരിച്ചും കാണിച്ച് അമ്മ ഇങ്ങോട്ടും കാണിച്ച്. ഗൈസ് ഇങ്ങനെ പഴം നമ്മൾ പൊടിച്ചെടുക്കുന്ന രീതിയില്ലേ, അതേപോലെ തന്നെ ഇനി ഏകദേശം സെറ്റായിട്ടായി വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഗൈസ്. ഞങ്ങളൊക്കെ ഞാനും അമ്മയും കുറേ വിശന്നിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയി. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോസ് അങ്ങനെ ഗൈസ് ഒരു പഴം താഴ്പ്പിക്കും. ഗൈസ് ഞാൻ ആ പഴം എടുത്തിട്ട് നമുക്ക് തേങ്ങ ഇടാം. ഒരു ബൗളിനകത്ത് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. സ്റ്റൈലിലൊക്കെ ഇടാൻ നോക്കി, സ്റ്റൈലിൽ ഇതാക്കി, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അമ്മ അത് കമത്തിട്ടാണ്, ഞാൻ കമത്തി ഗൈസ്. അങ്ങനെ ഗൈസ് തേങ്ങ ഇച്ചിരി കൂടുതലാണോ ചെറുതായിട്ട് ഡൗട്ട്. ഞാനൊരു തേങ്ങയില്ലേ, കുഴപ്പമില്ല, ക്ഷമിക്കാം, ഒന്നും കുഴപ്പമില്ല ഗൈസ്. തേങ്ങ ഓക്കെ ആണ്, ഓവറൊന്നുമില്ല, ഓക്കെ ആണ്, സെറ്റാണ്. അപ്പോൾ തേങ്ങ കഴിച്ചാൽ ചില ആൾക്കാർ പറയും ഓരോന്നുണ്ട്, തേങ്ങ എമ്പിള് കാണില്ലേ, ഒറ്റ മൈനേനെ കണ്ടാൽ സങ്കടം, രണ്ട് മൈനേനെ കണ്ടാൽ സന്തോഷം. അതേപോലെ പഴത്തെ അതേപോലെ അല്ല ഗൈസ്, ഇമ്പിളി അങ്ങനെ എന്തെങ്കിലും പഴയതായിട്ടുള്ള തേങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ് നിങ്ങളിത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്, നല്ലതാണെന്ന്. ആ നല്ല സാധനം തന്നെയാണ് ഗൈസ്, നല്ല ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. അങ്ങനെ തേങ്ങ ഇട്ടു. പിന്നെ ഞാൻ തീ കൂട്ടി വെച്ചു, ഒന്ന് വേഗമാവാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇരിക്കുകയാണെങ്കിൽ വിശന്നിട്ടിരിക്കുകയാണ് ഗൈസ്, അപ്പോൾ ഒന്ന് വേഗമാവണ്ടേ, അതിനെക്കൊണ്ട് കാത്തിരുന്ന്. ഇനി അങ്ങനെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു ഗൈസ്, നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട്. ഗൈസ് നമ്മൾ റവ ഇടുന്നു, റവ റവ നമ്മൾ റവ. അതേപോലെ തന്നെ ആ ബൗളിൻ്റെ ആ എടുത്ത നേരത്തെടുത്ത ആ ബൗളിൻ്റെ അര കപ്പ് ഇട്ടിട്ടുണ്ട്. അല്ല അര ആ ബൗളിൻ്റെ അര മീൻസ് അര ഇട്ടിട്ടുണ്ട് കേസിൻ്റെ അമ്മ. അങ്ങനെയൊക്കെ പറഞ്ഞു തരച്ചാൽ വല്ലാത്ത പണിയാണ്. പിന്നെ ഇത് ഞങ്ങൾ പിന്നെ വിചാരിച്ചു കുറച്ച് വലുതെടുക്കേനി, ഇതാണെങ്കിൽ മര്യാദ ഇളക്കാൻ കഴിയില്ല ഗൈസ്. കുറച്ച് കൂട്ടിലായതിനെ കൊണ്ട് എനിക്കാണെങ്കിൽ ഇളക്കാനും കഴിയില്ല, ഒക്കെ പുറത്തേക്കും പോകുക. പിന്നെ അമ്മ അവിടെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് വെച്ചാൽ വല്ലാത്ത പണിയാണ്. അമ്മയ്ക്ക് പണി കൂടും ഗൈസ്. അപ്പോൾ അതിനെക്കൊണ്ട് അമ്മ വൃത്തിയാക്കിയിട്ടില്ല, അതിനെക്കൊണ്ട് ഞാൻ എത്തിട്ട്. പിന്നെ ഗൈസ് നമുക്ക് ഏലക്കായ ഇടാം ഗൈസ്, നമുക്ക് ഏലക്കായ. പിന്നെ ഒരു സ്പൂണിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്, പകുതി വെച്ച് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, കാണില്ലേ മറ്റേ റവയും പഞ്ചസാരയും, പക്ഷേ പഞ്ചാരില്ല ഇതും ഒക്കെ ആയിട്ട് കാണില്ല. അപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്, രണ്ട് സ്പൂണാക്കി ഇട്ടിട്ടുണ്ട്, രണ്ട് സ്പൂണിലട്ടോ, രണ്ട് സ്പൂണിൻ്റെ പകുതിയൊന്നുമില്ല, അതിലും കുറവാണ്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം, നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യാന്ന് വെച്ചാൽ വല്ലാത്ത പണിയാട്ടോ, ഇത് ഈ കൈ അപ്പോൾ വേദനിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ആണെങ്കിൽ എന്തൊക്കെയൊക്കെയോ തെറിച്ചു എൻ്റെ കയ്യിലേക്ക്, അങ്ങനെ എനിക്ക് എന്തൊക്കെയൊക്കെയോ പൊള്ളലിട്ടു കേസ്. പൊള്ളലല്ല, തെറിച്ചപ്പോൾ എന്താവും ആയി. പിന്നെ കേസ് നമ്മൾ പഞ്ചസാര കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അമ്മ എപ്പോഴും പറയും പഞ്ചസാര അധികം കഴിക്കരുത്, പഞ്ചസാര, പക്ഷേ പഞ്ചസാര വിഷമാണ്, അധികം കഴിക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ട് ഞാൻ പഞ്ചസാര കഴിക്കുന്നത് നിർത്തി ഗൈസ്.
എനിക്ക് പഞ്ചസാരപ്പം ഇഷ്ടമല്ലേ, ഒക്കെ ഇഷ്ടമല്ല മീൻസ് ഞാൻ കഴിക്കില്ല. പിന്നെ ആണെങ്കിൽ പഞ്ചസാര ചായയും ചായ പാലിൽ ചായയൊന്നും ഞാൻ കുടിക്കില്ല ഗൈസ്. പിന്നെ പാലിലൊന്നും ഞാൻ പഞ്ചസാര ഇടില്ല, പഞ്ചസാര ഇടാണ്ടാണ് ഞാൻ പാൽ കുടിക്കുക. പിന്നെ ഗൈസ് ഞാൻ ഇപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അമ്മ അടുത്ത സാധനം എടുക്കാൻ പോയതാണ്. ഇപ്പം ഗൈസ് ഇന്ന് നമുക്ക് പാൽ വേണം, പാലെടുക്കാനാണ് അമ്മ പോയിരിക്കുന്നത്. പാലെടുത്ത് പാലെടുത്ത് ആ ഒഴിക്കുന്ന വീഡിയോ ഞങ്ങൾ അതിന് പോയി പോയി ഗൈസ് സോറി ഗൈസ്. നമുക്ക് ആ പാല് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇപ്പം അമ്മ വീഡിയോ എടുത്തന്നു. അമ്മ എന്നെ സഹായിച്ചു, അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് അമ്മ എന്നെ വീഡിയോ എടുത്തരും. ബാക്കിയൊക്കെ ഞാനാണ് ഗൈസ്, ഇന്നത്തെ ഷെഫാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ആ പാലൊക്കെ ഒരു വറ്റി ഈ ഒരു പരിവായി. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാവില്ല, അത് വേറെ ഷേപ്പാവും. അപ്പോൾ അതിനെ കൊണ്ട് അമ്മയാണ് ഉണ്ടാക്കണം. അമ്മയ്ക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം ഗൈസ്. അപ്പോൾ അങ്ങ് അമ്മ അങ്ങനെ ഉണ്ടാക്കുകയാണ് ഗൈസ്. എൻ്റെ കൈ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പൊള്ളി ഗൈസ്. അത് ഇണക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിനൊക്കെ തട്ടിപ്പോയി. അപ്പോൾ ചെറുതായിട്ട് പൊന്തി വരുമോ എനിക്കൊരു പേടി. എന്താ വെച്ചാൽ അങ്ങനെ പൊന്തുമല്ലോ, അപ്പം ഒരു പ്രാവശ്യം പൊന്തിയതാണ് അതിനെ കൊണ്ട് എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ കെട്ടി വെച്ച ഗൈസ്. നമുക്ക് ഒന്നാമതായി രണ്ടാമത്തെ രണ്ടാമത്തെ ഉരുളയായിട്ടോ ഗൈസ്. രണ്ടാമത്തെ ഉരുള, ഞാൻ കുറേ നേരം കാത്തിരുന്നു ഈ ഉരുള. ഇതാവുമ്പോൾ തന്നെ എനിക്ക് അത് തിന്നാൻ തോന്നുന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ 10 ഉണ്ടാക്കി ഗൈസ്. 10 ഉരുള ഇത് ഇങ്ങനെ ഉണ്ടാക്കി, അങ്ങനെ ഞങ്ങൾ 10 ഗൈസ്. ഇനി നമുക്ക് അത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, പാത്രം ചൂടാവാൻ ഞാൻ കാത്തിരുന്നു ഗൈസ്. പാത്രം ചൂടായിട്ട് വേണം പൊരിക്കാൻ, ഓയിലൊഴിക്കാൻ, ഓയിലൊഴിച്ചിട്ട് വേണം പൊരിക്കാൻ, എന്നിട്ട് വേണം കഴിക്കാൻ. എനിക്ക് ഗൈസ് ഞാൻ കാത്തിരുന്നു ഗൈസ്. അങ്ങനെ പാത്രം ചൂടായോ ചൂടായോ ഞാൻ കുറേ നേരം നോക്കി. ചൂടാവാൻ വേണ്ടി ഞാൻ നടുക്കൊക്കെ വെച്ച് എന്തൊക്കെയൊക്കെയോ കളിച്ചു ഞാൻ ഗൈസ്. അങ്ങനെ ചൂടായപ്പോൾ സമാധാനം. ഇനി ഞാൻ വെളിച്ചെണ്ണ വെച്ചു. ഞാൻ അല്ലേ വെളിച്ചെണ്ണ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ടൊക്കെ ഇരിക്കുക. ആദ്യം നേരെ 2 പിന്നെ താഴോട്ട് 2 2-3 അതില്ല. അത് ഞാൻ ഒപ്പിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി. ഞാൻ പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ വെച്ചിട്ട് ഗൈസ്. പിന്നെ ഓയിലാണ് കേട്ടോ ഞാൻ വെക്കുന്ന വെളിച്ചെണ്ണില്ല ഓയൽ. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് വെക്കാം. വെച്ചത് ഗൈസ് അത് ചൂടായില്ലേ ഗൈസ്. അപ്പം അമ്മ ആയിരുന്നോട്ടെ ഒറ്റ മിനിറ്റ് ഗൈസ്, കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത, ചൂടാവില്ലത്. അപ്പം എന്തൊക്കെയൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ബാക്കോട്ടേക്ക് ഓടി. നമുക്ക് 5 വെക്കാം ഗൈസ്. 5 വേണ്ട, 5 മതി ഗൈസ്. 5 ഇടം വെക്കാം, അതാണ് വെറ്റാവുള്ളൂ. ഇനി ഗൈസ് അത് നന്നായി നന്നായി ഇത് പൊന്നിട്ടണം. ഞാൻ എന്താ ഗൈസ് ഷേപ്പാക്കി ഗൈസ്. ഞാൻ ഷേപ്പാക്കിയിട്ടൊക്കെ കളയിട്ടുണ്ട്, കൊളയാക്കിട്ട് ഇങ്ങനെ മതിപ്പോൾ നമുക്ക് മുടി വെക്കാം. റെഡും പാട്ട് കോമ്പിനേഷൻ, റെഡും കോമ്പിനേഷൻ അല്ലേ ആയിരിക്കും നമുക്ക് സെറ്റ്. എന്തൊക്കെയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഗൈസ്, എന്തോ അതിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഉള്ളത് വെള്ളമായിരിക്കും ഗൈസ്. ചാർജിക്കാൻ വയ്യ, പക്ഷെ അങ്ങനെ അത് കണ്ടെത്തിക്ക് അങ്ങനെ തിന്നാനൊരു കൊതി. അത് ഗൈസ് അങ്ങനെയും തിന്നാം കേട്ടോ, ഇങ്ങനെ അങ്ങനെയും തിന്ന, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല നല്ല അതിനേക്കാളും നല്ല ടേസ്റ്റ് പൊരിക്കും. നമ്മളെ എന്നെ പോലത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഗൈസ് അങ്ങനെ അങ്ങനെ അമ്മാണെങ്കിൽ എല്ലാവർക്കും തോന്നും തിന്നു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചു തന്നാലും നല്ല ടേസ്റ്റാണ്. ഗൈസ് എനിക്ക് പേടിയാ തുറക്കിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് അതിനെ കൊണ്ട് ഞാൻ ആ കെട്ട് അയച്ചു കേട്ടോ ഗൈസ് കയ്യിൽ. പിന്നെ ഞാൻ മസ്റ്റ് ഇടാൻ തുടങ്ങി. ഈ മസ്റ്റ് ഇടാച്ച വല്ലാത്ത പണിയാണ് ഗൈസ്, നമുക്ക് മസ്റ്റ് ഇടാം ഗൈസ്. പിന്നെ ഞാൻ ഒറ്റ തന്നെ എങ്ങനെയൊക്കെയൊക്കെ കഷ്ടപ്പെട്ടു മസ്റ്റ് ഇട്ട്. രണ്ടാമത്തെ ഇതൊക്കെ കാണുമ്പോൾ എനിക്കില്ലേ ആ കറുപ്പില്ലാണ്ട്, കറുപ്പില്ല. ഞാൻ അടുത്തൊരു വേറൊരു പാത്രം വെച്ചപ്പോൾ എന്തൊക്കെയൊക്കെ പൊട്ടിത്തോസി ഗൈസ്. അല്ല വാർത്തല്ല, അത് വെച്ചപ്പോൾ ആ വരപ്പത്തെ കയ്യിലെ കയ്യില് ആ വെച്ചപ്പോൾ പൊട്ടിത്തോസി. അപ്പം ഞാൻ അറിഞ്ഞേടി ആ വീഡിയോ എടുത്തില്ലെന്നുള്ളൂ. പിന്നെ ഗൈസ് നമുക്ക് കളരിക്ക് പോകണം, എന്നെ കൊണ്ടാണ് ഞാൻ എങ്ങനെയെന്ന്
ഗസ് ഞാൻ ആകാം എന്ന രീതിയിൽ ഞാൻ കാത്തിരുന്നു. തവയും വിശപ്പുണ്ട് എനിക്ക്. ഗസ് വെയിറ്റ് ചെയ്യാം. ഓ അടുത്ത ബോൾ അതാ പൊട്ടിത്തെറിക്കുന്നത്. കണ്ട ഗൈസ് പൊട്ടിത്തെറിയത്. ഞാനിപ്പോൾ അവങ്ങി ഓടി ഗൈസ്. ആ സമയത്ത് ഞാൻ അവങ്ങി ഓടി അമ്മട്ടു. പിന്നെ ഞാൻ അവങ്ങി ഓടി. എനിക്ക് ഈ പൊട്ടിത്തെറുക്കലൊക്കെ പേടി. ഇപ്പം നാലെണ്ണം ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മ ഞാൻ കഴിച്ച്. എനിക്കാണെങ്കിൽ കണ്ട് നിൽക്കുന്നില്ല. അത് കണ്ട് കഴിക്കാനത് കൂതി. അപ്പോൾ ഞാൻ അമ്മേനോട് കാല് പിടിച്ചു. അമ്മ അന്ന് കഴിച്ചോക്ക്. എങ്ങനെ അല്ല അമ്മ അന്ന് കഴിച്ചോക്ക്. ഞാൻ അന്ന് കഴിച്ചോക്ക്. നല്ല ടേസ്റ്റ്. ഇതൊക്കെ കാണുമ്പോഴേക്കും ഇപ്പം ഞാൻ മറച്ചിട്ടൊന്നുമില്ലേ. അത് കാണുമ്പോഴേക്ക് പാനിപ്പൂരിയാണ് തോന്നും. ഓർമ്മന്ന് പാനിപ്പൂരിൻ്റെ ആ ക്രിസ്പി പോലത്തെ സാധനം. കൈസ് ഞങ്ങൾ പൊരിച്ചെടുത്തു. വിശക്കുന്ന കൈസ്. നല്ല ചൂട്. കൈസ് അടുപ്പത്ത് പുറത്ത് വെച്ചിട്ട് ഉള്ളപ്പോഴത്തേക്കും രാത്രി കാരനാണ് കേസ്. കേസ് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്തൊക്കണം കേട്ടോ. സാധനം നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും. നമുക്ക് അതിന് അത്യാവശ്യം ചൂടിലപ്പോൾ ഞാൻ കടിച്ചോക്കട്ടെ. ആയസ് നല്ല ചൂടായിട്ട് അകവും നല്ല ചൂടാണ്. നമുക്ക് കടിക്കാം. കടിച്ച ഓ നല്ല ചൂട്. കൈസ് അടുത്തൊരു കടിച്ചു കൂടിയിരിക്കാം. ടേസ്റ്റുണ്ട് കേസ്. അപ്പോൾ കേസ് നിങ്ങളിതൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യണം. സാധനം അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ എൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ ഗൈസ്. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.